നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അശ്വഗന്ധ അല്ലെങ്കിൽ അമുക്കുരം, ആയുർവേദത്തിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഈ ഒരു മരുന്ന്, കോവിഡിന് ശേഷം വരുന്ന ബുദ്ധിമുട്ടുകളിൽ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് കാണാം. കോവിഡിന് ശേഷം ഒത്തിരി ആൾക്കാർക്ക് കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കോവിഡ് വന്നവരെയും വരാത്തവർക്കൊക്കെ തന്നെയും ഇപ്പോൾ സ്ട്രെസ്, ആൻസൈറ്റി ആയിക്കോട്ടെ, ഉറക്കക്കുറവായിക്കോട്ടെ, പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് പ്രീമച്യർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം പ്രധാനമായിട്ടുമുണ്ട്. അതുപോലെ സ്ത്രീകളെ പ്രത്യേകമായിട്ടും അലർജി പോലത്തെ സാധനങ്ങളാണ് ബാധിച്ചിരിക്കുന്നത്. നമ്മൾ ഒട്ടുമിക്ക ആളെ കാണുമ്പോഴും സ്ത്രീകൾക്കൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മൽ, അലർജി അല്ലെങ്കിൽ ആ കഫക്കെട്ടൊക്കെയും പുരുഷന്മാർക്ക് കൂടുതലായിട്ട് പ്രീമച്യർ ഇജാക്കുലേഷനൊക്കെ കണ്ടുവരുന്ന ഒരു ഒരു കാലഘട്ടമാണിത്, അതായത് കോവിഡിന് ശേഷം. അപ്പോൾ അശ്വഗന്ധ അല്ലെ അമുക്കുരം എങ്ങനെ ഫലപ്രദമായി യൂസ് ചെയ്യാമെന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് കാണാം. ആദ്യമേ തന്നെ നമുക്ക് സ്ട്രെസ്സുള്ള ആൾക്കാർക്കും നമുക്ക് ഇത് ഉപയോഗിക്കാം. സ്ട്രെസ് ഇപ്പോൾ ജോലിയിലാകട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കോവിഡിന് ശേഷമൊക്കെ ജോലിപരമായ സ്ട്രെസ്സും അതുപോലെ തന്നെ ഡിപ്രഷനൊക്കെ കൂടുതലായിട്ടുള്ള അവസരമാണ്. അതുപോലെ നമുക്ക് ചില ആൾക്കാർക്ക് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിൻ്റെ കുറവുണ്ടാകും പുരുഷന്മാർക്ക്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രീമച്യർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ശീഘ്രസ്ഖലനമുള്ള പുരുഷന്മാർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിപ്പം ഒരു മരുന്ന് പോലെ, ഒരു സപ്ലിമെൻ്റ് പോലെ ഉപയോഗിക്കാവുന്നതാണ്. ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും അല്ലെങ്കിൽ കുറച്ച് കുറവുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനും വേണ്ടിയിട്ട് അശ്വഗന്ധ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എന്താ, ബ്ലഡ് ഷുഗർ, ഷുഗർ ലെവൽസ് ഒക്കെ ഒത്തിരി പേർക്ക് കോവിഡിന് ശേഷം പ്രമേഹ രോഗികളായി മാറിയിട്ടുണ്ട്. അപ്പം പ്രമേഹ രോഗികൾക്ക് അശ്വഗന്ധ കഴിക്കാമോ എന്നുള്ള എപ്പോഴത്തേക്കും എക്കാലത്തെയും ഒരു ഡൗട്ടാണ്. അപ്പോൾ കഴിക്കാം, പ്രമേഹ രോഗികൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ അതുപോലെ തന്നെ ഓവറോൾ ഒരു ശക്തിക്കുറവ്, ആരോഗ്യക്കുറവ് ഉള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ അശ്വഗന്ധ ധാരാളമായിട്ട് ഉപയോഗിക്കും. ആ ശരീരത്തിലെ ആ ഒരു എന്താ സ്റ്റാമിന അല്ലെങ്കിൽ ഒരു എനർജി നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ കോവിഡിന് ശേഷമുള്ള ഇത്രയും പ്രശ്നങ്ങൾക്ക് മെയിനായിട്ട് നമുക്ക് അശ്വഗന്ധ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു 250 മില്ലിഗ്രാം മുതൽ 500 മില്ലിഗ്രാം വരെയാണ് ഒരു ദിവസം നമുക്ക് ഉപയോഗിക്കുന്നത്. ഒരു ഫുൾ ടീസ്പൂൺ നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ്. ഒരു ദിവസം ഒരു നേരം ഉപയോഗിച്ചാൽ മതിയാവും. ഇങ്ങനെ നമ്മൾ ഈ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ഒരു നേരം ഒരു ടീസ്പൂൺ ഉപയോഗിച്ചാൽ മതിയായിരിക്കും. പാലിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രമേഹ രോഗികൾക്ക് പാടമാറ്റിയ പാൽ ഉപയോഗിക്കും. ഇനി പാൽ തീരെ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിലോ തേനിലോ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷേ പാലിലാണ് ഏറ്റവും നല്ലത്. ഇനി ഇത് ആര് കഴിക്കരുത്, ഒത്തിരി ആൾക്കാർക്ക് ഇപ്പോൾ ലിവർ പോവോ കിഡ്നി പോവോ അല്ലെങ്കിൽ ആര് കഴിക്കരുത് എന്നൊക്കെ ഒത്തിരി ഡൗട്ടുണ്ട്. ഓവർ ഡോസ് കഴിച്ചാൽ മാത്രമേ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് വരികയുള്ളൂ. അല്ലാതെ ഈ ഒരു ടീസ്പൂൺ കഴിച്ചുകൊണ്ടൊന്നും യാതൊരു പ്രോബ്ലം ഒരു കാലത്തും ആർക്കും ഉണ്ടായിട്ടില്ല. 3 മാസം വരെയൊക്കെ വളരെ നമുക്ക് സ്മൂത്തായിട്ട് ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാർ, ഓവറായിട്ടും അയൺ ഉള്ള ആൾക്കാർ, അയൺ കൂടുതലുള്ള ആൾക്കാരുണ്ടായിരിക്കും ചില ആൾക്കാർ. ഇപ്പം ഹീമോഗ്ലോബിനൊക്കെ നോക്കുമ്പോൾ അത് വളരെ കൂടുതലുള്ള ആൾക്കാരൊക്കെ ഇത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. തൈറോയിഡിൻ്റെ എന്തെങ്കിലും അസുഖം മൂലം നിങ്ങളൊരു ഹോർമോണൽ തെറാപ്പി അല്ലെങ്കിൽ ഹോർമോണൽ ടാബ്ലറ്റ്സ് എടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറോട് ചോദിക്കണം ഇത് കഴിക്കുന്നതിന് മുമ്പ്, ഒരു ഉറപ്പ് വരുത്താനാണ് ഡോസും അല്ലെങ്കിൽ എത്ര നേരം കഴിക്കണം എന്നുള്ളതും. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും PCOD, PCOS പോലുള്ള പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ സ്ത്രീകളുടെ ഗർഭപാത്രത്തിലെ ഫൈബ്രോയിഡോ മുഴയോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യത്തിൽ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഡോക്ടറെ കാണാം. അല്ലാതെ വേറെ എന്ത് രീതിയിലുള്ള ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണെങ്കിലും ഡോക്ടറെ കണ്ടിട്ട് അശ്വഗന്ധ കഴിക്കുക. അതുപോലെ പോസ്റ്റ്റേറ്റിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം, BPH അല്ലെങ്കിൽ പോസ്റ്റേറ്റിലെ ഇൻഫ്ലമേഷൻ, അങ്ങനെ പുരുഷ ഗ്രന്ഥി അല്ലെങ്കിൽ പോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ എന്തെങ്കിലും അസുഖമുള്ളവരും, പ്രത്യേകിച്ച് പോസ്റ്റേറ്റ് ക്യാൻസർ പോലെയുള്ള ആൾക്കാരും നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ആ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കും. ബാക്കി ആരോഗ്യപരമായിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ ഡോസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഡൗട്ട്, കോവിഡിന് ശേഷം ഞാൻ ഈ പറഞ്ഞത് പ്രത്യേകിച്ച് പ്രീമച്യൂർ ഇജാക്കുലേഷന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ ഇത് പ്രീമച്യൂർ ഇജാക്കുലേഷനൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് എത്ര കഴിക്കണം, വേറെ എന്തെങ്കിലും കണ്ടീഷൻ കൂടി ഉണ്ട് കഴിക്കാമോ എന്നുള്ളതൊക്കെ നമുക്കൊരു കമൻറ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ട് ആൻസർ തരാൻ പറ്റുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.